അമ്മ കേക്ക്, ഒരു വീട്ടിലൊരു പെണ്ണ് എപ്പ എഴുന്നേക്കും? ഇവക്ക് ഇന്നുണ്ടല്ലോ നമ്മുടെ ഗാനകൻ, പച്ച വെള്ളം കുടിക്കാതെ ആ ചെറുക്കൻ സ്റ്റേഷനിൽ പോയേക്കും. ഇവക്ക് അറിയാൻ പാടില്ല അമ്മ അവൻ ഇത്ര സമയത്ത് ഇവിടെ നിന്ന് ഇറങ്ങണവനാന്നുള്ളത് ഇവക്ക് അറിയാൻ പാടില്ല. ഇവിടെ എന്തെടുക്കും എത്ര നേരം ഇവിടെ നിന്നിട്ട്? വയറൊട്ടി അമ്മ അവൻ പോയത് എനിക്ക് സഹിക്കൂല. ഇത് ഒരു ദിവസം ആണെങ്കിൽ വേണ്ടില്ല, പല ദിവസം ഇങ്ങനെ അവൻ പറയണില്ല. എന്റെ അമ്മ ഇന്ന് മാത്രമായി ഏട്ടം ഭക്ഷണം കഴിക്കാതെ പോയത്, അതാണ് അവൻ ഇങ്ങനെ ആയത്. എത്ര ദിവസം ഭക്ഷണം കഴിക്കാതെ പോയെന്ന് കണ്ടാ നീ? അവന്റെ രൂപം കണ്ടാ മനസ്സിലാവില്ല, അവന്റെ കണ്ണ് കണ്ടാലേ എന്റെ എണ്ണ. ഞാൻ ഏട്ടനോട് പറഞ്ഞു ഒരു അഞ്ചു മിനിറ്റ് ഇരിക്കാൻ പറഞ്ഞു, അപ്പൊ ഏട്ടനെ ധൃതി വെച്ചിട്ട് പോയതാ. ഈ അഞ്ച് മിനിറ്റ് അവ ഇവളെന്തിനാ അവനെ നോക്കിയിരിക്കണേ? ഇവന് ഇവക്ക് നേരം എടുത്ത ഇഷ്ടം പോലെ സമയമില്ലമ്മേ. ഏ എന്നിട്ട് പണിക്ക് പോണ ഒരുത്തൻ അഞ്ചു മിനിറ്റ് നിക്ക്, ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തരാന്ന് പറയാൻ. ഞാൻ എഴുന്നേറ്റ് നിങ്ങൾക്ക് പട്ടിണി കിടക്കണില്ലല്ലോ. ഞാനിന്ന് അഞ്ചര മണിക്ക് എഴുന്നേറ്റതാ. ആ നിങ്ങളുടെ പെങ്ങളെ ഉണ്ടല്ലോ രാജകുമാരനെ പോലെ എന്റെ ആങ്ങളെ നോക്കണം. വെച്ചോടേണ്ട കാര്യമൊന്നുമില്ല, ആ രാജകുമാരി ഇവിടെ ഇരുന്ന് സുഖിക്കുവാ ഒരു പണി എടുക്കാതെ. അതെ എന്റെ അമ്മ അവനൊന്ന് കാണണം അമ്മ, രണ്ട് കണ്ണു മാത്രം തെളിഞ്ഞു നിക്കണ ചെറുക്കന്റെ. ക്ഷീണിച്ചിട്ടേ ഭക്ഷണം കൊടുക്കാനില്ല. നിങ്ങളുടെ പെങ്ങള് പട്ടിണി കിടക്കുന്നില്ലല്ലോ. ഇവിടുത്തെ ജോലിയൊക്കെ വന്നിട്ട് ചേച്ചി വന്ന ചേച്ചി വന്ന് അമ്മ ഇല്ലാത്തതിന്റെ അമ്മ ഇത് അമ്മ അതായത് ഇവക്ക് ഇപ്പൊ ആരെയും പേടിക്കണ്ടല്ലോ, മനസ്സിലായോ? എന്റെ കർത്താവേ ആ വന്ന് അമ്മേ നോക്ക് നോക്ക് കണ്ട പാഴ്സലും മേടിച്ചെന്താ നിങ്ങൾ രാത്രി കഴിക്കാനുള്ളത്? ഇവിടെ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളത് അവനറിയാലോ. നീ വാടാ ഇന്ന് നിന്റെ പ്രശ്നങ്ങളെല്ലാം തീർന്നില്ലേ. നീ കാണിച്ചു കൊടുത്തേ, നിനക്ക് രാത്രി കഴിക്കാനുള്ള ഭക്ഷണം അമ്മേനെ കാണിച്ചു കൊടുക്ക്. എടി ഇത് നെല്ലിക്ക, അതെടുത്ത് ഇവളെ അണ്ണാക്കിലോട്ട് ഒന്ന് തിരികെ വെച്ചുകൊടുക്കോ. നീ നെല്ലിക്ക രാവിലെ കഴിച്ചില്ലല്ലോ. ആ ഞാൻ ക്യാൻറ്റീൻ കഴിച്ച, എടി രാവിലെ അത്യാവശ്യമായിട്ട് പോണായിരുന്നേ. എടി കുറച്ച് അവ കൂടെ കൊടുക്കും, കൊണ്ടുപോ പോയി കുറച്ച് ചായ ഉണ്ടാക്കും. നീ പോ മുത്ത, നീ മാമിയുടെ കൂടെ പോ. എന്തല്ലേ അല്ല നിനക്ക് എന്തിൻ്റെ കേടാടി? ഏ ഇല്ലാത്ത കാര്യങ്ങൾ ഊതി പെരുപ്പിച്ച് അവിടെ ഇരുന്ന എന്നെ എന്തിനാടി നീ ഇങ്ങോട്ട് വരുത്തിയത്? ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒന്നും ഇല്ലല്ലോ. ഇതണ്ട ഇല്ലാത്ത കാര്യങ്ങൾ ഊതി പെരുപ്പിച്ച് കുടുംബത്ത് കലഹം ഉണ്ടാക്കാൻ നോക്കരുത്. കാര്യമായിട്ട് ഞാൻ പറഞ്ഞേക്കാ, നീ എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് തന്നെ ഉണരുവോ? ആ സമയത്ത് തന്നെ അവൻ്റെ ആഹാരങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുക്കും. അല്ലടാ നിനക്ക് ഇവിടെ അവള് ആഹാരം തരാറില്ല, സമയത്തൊന്നും തരാറില്ല, നിന്റെ കണ്ണും തലയും മാത്രം ഉണ്ട് നിനക്ക്. നിനക്ക് ആകെ നിന്റെ എലുമ്പ് പോലെ ആയി പോയി. എന്തൊക്കെയാണ് അവള് പറഞ്ഞു വരുത്തിയത്? ഏഹ് എന്റെ കൂടെ വേണ്ടാ, നാ തൂമ്പോരെടുക്കരുതേ. അമ്മായിയെ ഞാനിവിടെ ഒന്നും കാണിക്കുന്നില്ല. പിന്നെ നീ ഒരു കാര്യം മനസ്സിലാക്കണം, നിനക്കൊരു പെങ്കൊച്ച് വളർന്നു വരികയാണ്. അത് ഇത് കണ്ടാണ് പഠിക്കുന്നത്. അന്യ വീട്ടിൽ പോയി ജീവിക്കേണ്ട കൊച്ചാണ്, നല്ലതുപോലെ ആലോചിച്ചോ. പിന്നെ ആങ്ങളെയും പെങ്ങളും ഒക്കെ കല്യാണം കഴിയുന്നത് വരെ മതി. അതിനുശേഷം വലിയ ആങ്ങളെയും പെങ്ങളെയുള്ള സ്നേഹം വേണ്ട. അവരോരവരോരോ ഭാര്യമാരെയും ഭർത്താക്കന്മാരെയും തമ്മി തമ്മി അങ്ങ് നോക്കി വെച്ചാൽ മതി. ആവുമെങ്കിൽ ഭർത്താക്കന്മാർക്ക് സമയമായി പോയെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഭാര്യമാരെ സഹായിക്കണം, അത്രേ ഉള്ളൂ. ആ പിന്നൊരു കാര്യം, എന്നെ എവനെയും കൊണ്ടുകൊണ്ടാണ് നീ തുള്ളലൊക്കെ തുള്ളുന്നതെങ്കിൽ അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. അതിവിടെ വില പോകത്തില്ല കേട്ടാ. സംഭവം വേറെന്താണെന്നറിയാമോ, ഇപ്പൊ ഉടനെ തന്നെ ഏറ്റവും മികച്ച ആങ്ങളും പെങ്ങളുടെ ഒരു മത്സരം നടക്കുന്നുണ്ട്. അതിൽ അവാർഡ് മേടിക്കാനായിട്ടുള്ള ശ്രമത്തിലായവളും. നീയും കൂടുതലൊന്നും പ്രസംഗിക്കണ്ട മതി. നിന്റെ പിടിപ്പോടുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ ആയത്. ഭാര്യയെ നിലക്ക് നിർത്താൻ ഭർത്താക്കാരന്മാർ പഠിക്കണം, അറിയാമോ? ഇനി അങ്ങനെ നിർത്താം. അല്ല അവിടെ സമാധാനമായിട്ട് നിന്നെ എന്തെല്ലാം പോര് പറഞ്ഞ അങ്ങോട്ട് വരുത്തിയെന്ന് നിനക്കറിയാമോ? ആ നിനക്ക് അവള് സമയത്ത് ഭക്ഷണം തരുന്നില്ല, രാവിലെ ഉണരുന്നില്ല, നീ കണ്ണും തലയും മൂക്കുമായിട്ട് നീ തലയുച്ചി വീണ് എന്തൊക്കെ പറഞ്ഞു അമ്മക്ക് അറിഞ്ഞില്ല. അവക്ക് എന്റെ അടുത്ത് സ്നേഹം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അതൊന്നും അധികം വേണ്ട. ക്രമത്തിന് മതി. ഇനി നിങ്ങൾ തമ്മിൽ ജീവിച്ചോളണോ അവര് തമ്മിൽ ജീവിച്ചോളണോ അത്രയും മതി. ആവശ്യത്തിന് മതി സ്നേഹമൊക്കെ. ചായ കുടിച്ചാലോ? ചുമ്മാ